ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ യോഗം കൊച്ചിയിൽ തുടങ്ങി. വിവരങ്ങളുമായി സമീർ വാഴങ്ങോട്, ഞങ്ങളുടെ പ്രതിനിധിയാണ്. സമീർ, ലിബർട്ടി ബഷീറിന്റെ തീരുമാനങ്ങൾക്കെതിരെ ഒരു വിഭാഗം ശക്തമായ രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് യോഗം ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം ബാഹുബലിയും ഇന്റർനെറ്റിൽ സുലഭമായിരിക്കുന്നു. ഇത്തരത്തിൽ ഉള്ള വാർത്തകൾക്കിടെയാണ് ഇന്ന് യോഗം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതിനുശേഷം അടുത്ത ഭിന്നതയ്ക്കിടെ തന്നെയാണ് എ ക്ലാസ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ യോഗം കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ പ്രേമത്തിന്റെ വ്യാജ പതിപ്പ് തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാരോപിച്ചുകൊണ്ട് എ ക്ലാസ് തിയേറ്റർ ഉടമകൾ സമരം ആരംഭിച്ചിരുന്നു. ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു സമരം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇന്നലെ റിലീസിനെത്തിയ ബാഹുബലിയുടെ വൈഡ് റിലീസുമായി ബന്ധപ്പെടുക എന്ന പ്രശ്നങ്ങളുമെല്ലാം തന്നെ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ എ ക്ലാസ് തിയേറ്റർ ഉടമകൾക്ക് 350 തിയേറ്ററുകളാണ് സംസ്ഥാനത്തെ ഉടനീളമായുള്ളത്. ഇതിൽ ലിബർട്ടി ബഷീറിന്റെ ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീറിന്റെയും ഏതാനും പേരുടെയും നിലപാട് ഈ ചിത്രം പ്രദർശിപ്പിക്കേണ്ട എന്നായിരുന്നു എങ്കിൽ കൂടി 70 തിയേറ്റർ ഉടമകൾ ഈ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രശ്നം തന്നെ ഇപ്പോൾ ഫെഡറേഷനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ യോഗം ചേരുന്നത്. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ ഈ ചിത്രം പ്രദർശിപ്പിച്ച ഏതാനും ചില ഇന്നത്തെ യോഗത്തിൽ ഈ ഫെഡറേഷന്റെ ജനറൽ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇന്ന് പങ്കെടുക്കാതിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പങ്കെടുത്തവർ തന്നെ ലിബർട്ടി ബഷീറിനെയും അതോടൊപ്പം തന്നെ മറ്റ് ഏതാനും ഈ ഇത്തരം ഒരു തീരുമാനമെടുത്തവരെയും കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുന്നുണ്ട്. എന്തായാലും യോഗം ആരംഭിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു ഭിന്നിപ്പ് മറന്നീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഫെഡറേഷനകത്ത് വലിയ രീതിയിൽ ലിബർട്ടി ബഷീറിന്റെ ഏകാധിപത്യം മാത്രമാണ് നടക്കുന്നത്. അദ്ദേഹം എടുക്കുന്ന തീരുമാനം മാത്രം നടപ്പാക്കുന്നു. മറ്റ് നിരവധി തിയേറ്റർ ഉടമകളുടെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ പോലും ഇത്തരം ഒരു സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഇടപെടലുകൾ മാത്രം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ പ്രവണത അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ്. അതായത് സമീർ, പ്രധാനമായും അവർ എടുത്തുകാട്ടുന്നത് ഇങ്ങനെയാണ്, ലിബർട്ടി ബഷീറിന്റെ ഇത്തരത്തിലുള്ള തീരുമാനം കൊണ്ട് ബാഹുബലിയുടെ വൈഡ് റിലീസിംഗ് പോലും അതിന്റെ സാധ്യത പോലും നഷ്ടപ്പെട്ടു. ഇത്തരത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ തങ്ങൾക്കുണ്ടാകുന്നു. ഇതാണ് ഒരു വിഭാഗം ശക്തമായി ഉന്നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ യോഗം ഇന്ന് വളരെ വലിയ സംഘർഷങ്ങൾക്ക് വേദിയാകില്ലേ? തീർച്ചയായും ഇന്ന് ഒരു വലിയ സംഘർഷത്തിലേക്ക് തന്നെ നീങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ബാഹുബലിയുടെ വൈഡ് റിലീസുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും ബി ക്ലാസ് തിയേറ്റർ ഉടമകളും ഇത്തരത്തിൽ വൈഡ് റിലീസ് അനുവദിക്കണം എന്നുള്ള ഒരു നിലപാടുമായിട്ട് നേരത്തെ തന്നെ മുന്നോട്ട് വന്നിരുന്നു. എ ക്ലാസ് തിയേറ്റർ ഉടമകളും ഒരു വലിയ ശതമാനം ആളുകൾ ഇതിനെ പിന്തുണക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ലിബർട്ടി ബഷീർ അടക്കമുള്ള ഏതാനും ചിലരായിരുന്നു ഇതിനെ എതിർത്തതും. ഒപ്പം തന്നെ പ്രേമത്തിന്റെ വ്യാജ പകർപ്പ് തടയുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നു എന്ന ഒരു വ്യാജേന ഒരു നാടക സമരം ആരംഭിച്ചിരുന്നു. എന്നാൽ അതൊരു തീർത്തും നാടകമാണ്, അല്ലെങ്കിൽ ആ സമരം തീർത്തും നാടകമാണ് എന്നുള്ളത് രണ്ടാം ദിവസത്തിലേക്ക് കടന്നതോടുകൂടി തന്നെ വ്യക്തമായി. അത് മൂന്നാം ദിവസത്തിലേക്ക് കടന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ശക്തമായ വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ ലിബർട്ടി ബഷീർ ഇന്ന് ചെയ്യുന്ന ജനറൽ ബോർഡ് യോഗത്തിൽ ഈ സമരം പിൻവലിക്കുമെന്ന് പ്രഖ്യാപിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ അറിയിപ്പ് കൂടെ ഉണ്ടായിരുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ യോഗം നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിരവധി തിയേറ്റർ ഉടമകൾ മുന്നോട്ട് വെക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബാഹുബലി രാജ്യത്ത് തന്നെ ഏറ്റവും മുടക്കുമുതലുള്ള ചിത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ബാഹുബലി, വിവിധ ഭാഷകളിൽ ഇറങ്ങിയ ബാഹുബലിയുടെ വൈഡ് റിലീസ് നടത്തണം എന്നുള്ളത് തന്നെയായിരുന്നു ഈ എ ക്ലാസ് തിയേറ്റർ ഉടമകളിൽ നിരവധി പേരുടെ ആഗ്രഹവും അത്തരത്തിലുള്ള ആവശ്യവുമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇത്തരത്തിൽ 70 തിയേറ്റർ ഉടമകൾ ഈ ചിത്രം പ്രദർശിപ്പിക്കാൻ തയ്യാറാകുകയും ചെയ്തു. എന്നാൽ ബാക്കിയുള്ള 350 തിയേറ്റർ ബാക്കിയുള്ള ഈ 350 ബാക്കി വരുന്ന തിയേറ്റർ ഉടമകൾക്ക് ഈ ഒരു ചിത്രം പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുവഴി വലിയൊരു നഷ്ടമുണ്ടായി എന്നുള്ളത് തന്നെയാണ് ഈ യോഗത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്. ആ ഒരു നഷ്ടം ഇനി ഒരിക്കലും നികത്താൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കോമ്പറ്റീഷൻ കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങാനുള്ള ഒരു തീരുമാനമുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയുള്ള ചിത്രങ്ങളുടെ റിലീസിംഗിന് വൈഡ് റിലീസ് അടക്കമുള്ള മറ്റു തരത്തിലുള്ള റിലീസുകളോ വരുന്ന സമയത്തും ഇത്തരം ഈ പ്രദർശിപ്പിക്കാത്ത തിയേറ്ററുകൾക്ക് ഇത്തരം ചിത്രങ്ങൾ ഇനി റിലീസ് നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഭവിഷ്യത്ത് കൂടി വലുതാണ്. ആ ഒരു പശ്ചാത്തലം കൂടി നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ലിബർട്ടി ബഷീറിനും അതോടൊപ്പം തന്നെ സമീർ വാഴങ്ങോടാണ് വിവരങ്ങൾ നൽകിയത്. കടുത്ത ഭിന്നതയ്ക്കിടെ ഫിലിം എക്സിബിറ്റേഴ്സ് യോഗത്തിന്റെ എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ യോഗം കൊച്ചിയിൽ ആരംഭിച്ചു. ഇതിന്റെ വിവരങ്ങളാണ് സമീർ വാഴങ്ങോട് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.